നമസ്കാരം. റൈറ്റ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2020 നടക്കുന്ന LDC എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 2021 April 1 ആയിരിക്കും ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. 2 തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന രീതിയിലായിരിക്കും PSC പരീക്ഷ നടത്തുന്നതും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും. വരും 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാം കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ആപ്ലിക്കൻസിൻ്റെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളിലൊക്കെ കൂടുതലായിരിക്കും. എക്സാം സെൻറ്ററുകൾ കൂടുതലായി വേണ്ടി വരും. അപ്പം കഴിഞ്ഞ തവണയൊക്കെ 4 ഘട്ടമായിട്ടാണ് പരീക്ഷ നടത്തിയെങ്കിൽ ഇത്തവണ 6, 7, 8 ഘട്ടങ്ങളായിട്ട് പരീക്ഷ നടത്താനുള്ള സാധ്യതയുണ്ട്. PSC തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പരീക്ഷകളിലൊന്നാണ് LDC. കൃത്യമായ ഇടവേളകളിൽ നോട്ടിഫിക്കേഷൻ ഇടുകയും പരീക്ഷ നടത്തുകയും റാങ്ക് ലിസ്റ്റ് തീരുന്ന തൊട്ടടുത്ത ദിവസം തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില എക്സാമുകളിലൊന്നാണ് LDC. മറ്റേത് LGSഉം സെക്രട്ടറി അസിസ്റ്റൻറ്റും പോലെയുള്ള പരീക്ഷകളാണ്. അതിനേക്കാളിലൊക്കെ ആപ്ലിക്കൻസ് കൂടുതലും അത്രയധികം പ്രാധാന്യമുള്ളതുമാണ് PSCയെ സംബന്ധിച്ചിടത്തോളം LDC എക്സാം. ഓരോ പ്രാവശ്യം കോമ്പറ്റീഷൻ കൂടുകയും ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തൊട്ട് എല്ലാവർക്കും ആശങ്കയാണ് ഏത് ജില്ലയിൽ വെച്ചാലാണ് ഏറ്റവും കൂടുതൽ നിയമന സാധ്യത, എനിക്ക് ജോലി കിട്ടാൻ സാധ്യത ഏത് ജില്ലയിൽ വെച്ചാലാണെന്നുള്ളതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. PSC റിസർവേഷൻ റൊട്ടേഷൻ ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയാത്തവർ എൻ്റെ 1 വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് OC BC ടേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 2015 ലെയും 2018 ലെയും റാങ്ക് ലിസ്റ്റ് അപഗ്രഥിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുക, അതിൻ്റെ കൺക്ലൂഷൻ ഉൾപ്പെടെ കാണാൻ ശ്രമിക്കുക. 2018 LDC റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 2016 അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. 2017 എക്സാം നടന്നു. 2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നായിരുന്നു 2.29 lakh. അത് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ നിന്നായിരുന്നു 1.99 lakh. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്ന് 1.5 ലക്ഷത്തിന് മുകളിൽ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് വന്നത് വയനാട് ജില്ലയിൽ നിന്നാണ്, 58,000. കാസർഗോഡ് 64,000, ഇടുക്കി 74, പത്തനംതിട്ട 80, ആലപ്പുഴ 88. ഞാനിതിൽ പച്ച കളർ കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എന്നുള്ളതും മഞ്ഞ കളർ കൊടുത്തിട്ടുള്ളത് മീഡിയം എന്നുള്ളൊരു കണക്കും ഏറ്റവും കുറവ് എന്നുള്ളതാണ് ചുവപ്പ് കളർ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 18 ലക്ഷം പേര് അപ്ലൈ ചെയ്തവരിൽ എത്ര പേര് മെയിൽ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും വന്നു നമുക്ക് നോക്കാം. 1736 പേരുള്ള തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും വലിയ ലിസ്റ്റ് എന്ന് പറയാം. അതിനോടൊപ്പം തന്നെ 1711 പേര് എറണാകുളം മെയിൽ ലിസ്റ്റിലുണ്ട്. തൃശ്ശൂരും പാലക്കാടും മലപ്പുറവും കോഴിക്കോടും 1000 മുകളിൽ ആൾക്കാർ മെയിൽ ലിസ്റ്റിലുണ്ട്. ഏറ്റവും ചെറിയ മെയിൽ ലിസ്റ്റ് വയനാടാണ്, 481. അത് കഴിഞ്ഞാൽ കാസർഗോഡ് 586. സപ്ലിമെൻ്ററി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ആണ് ഏറ്റവും ഹയസ്റ്റ്, 2183. അത് കഴിഞ്ഞാൽ എറണാകുളമാണ്, 2167. അത് കഴിഞ്ഞാൽ തൃശ്ശൂർ 2038, തിരുവനന്തപുരം 2023. ഏറ്റവും ചെറിയ സപ്ലിമെൻ്ററി ലിസ്റ്റും വയനാടിൻ്റെ തന്നെയാണ്, 691 പേരെ ഉള്ളൂ. കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് തിരുവനന്തപുരമാണ്, 76.33. അത് കഴിഞ്ഞാൽ കോഴിക്കോടാണ്, 75.33. അത് കഴിഞ്ഞാൽ ഇടുക്കിയാണ്, 72.67. മലപ്പുറവും 70 മുകളിലാണ്, 72. ആലപ്പുഴ 71. ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് വന്നത് പത്തനംതിട്ട ജില്ലയാണ്, 48.33. അത് കഴിഞ്ഞാൽ പാലക്കാട് 49, എറണാകുളം 50.67. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1.5 കൊല്ലമേ ആയിട്ടുള്ളൂ. ഇനിയും 1.5 കൊല്ലം കൂടെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. ഇതുവരെയുള്ള നിയമനങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത്, 421. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ള ജില്ലകൾ കോട്ടയം 336, തൃശ്ശൂർ 359, പാലക്കാട് 332, കോഴിക്കോട് 363, കണ്ണൂർ 353. ഏറ്റവും കുറവ് നിയമനങ്ങൾ പറയുകയാണെങ്കിൽ വയനാട് തന്നെയാണ്, 139. അത് കഴിഞ്ഞാൽ ആലപ്പുഴ 142, കാസർഗോഡ് 171. 2018 ലിസ്റ്റിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ 18 ലക്ഷം പേര് അപ്ലൈ ചെയ്തു, 35,000 പേര് മെയിൽ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലുമായിട്ട് വന്നു. അതിൽ 3800 പേർക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത്. ഇനിയും 1.5 കൊല്ലത്തിനുള്ളിൽ അത്രയും കൂടെ നിയമനങ്ങൾ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേസമയം 2015 റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 15 ലക്ഷം ആപ്ലിക്കൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
40,000 പേര് റാങ്ക് ലിസ്റ്റിൽ വന്നു. അതിൽ 11,000 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടി, മെയിൻ ലിസ്റ്റിൽ വന്നവരുടെ എണ്ണം കുറഞ്ഞു, നിയമനങ്ങളും കുറയുന്നതായിട്ടാണ് കാണുന്നത്. 2015 റാങ്ക് ലിസ്റ്റിൻ്റെ 18 തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് നോക്കാവുന്നതാണ്. ആപ്ലിക്കൻസ് അന്നും തിരുവനന്തപുരം തന്നെയായിരുന്നു കൂടുതൽ, 2.14 ലാക്കും. ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് 2015 ഇടുക്കിയായിരുന്നു, 53,000 പേര്. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, 2,986 പേർക്കും. അത് കഴിഞ്ഞാൽ കൊല്ലം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്. ഏറ്റവും കുറവ് നടന്നത് കാസർഗോഡാണ്, ഇടുക്കിയാണ്, 998, കാസർഗോഡ് 999. അന്നത്തെ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് തിരുവനന്തപുരം തന്നെയായിരുന്നു, 66.33. ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് കോഴിക്കോടായിരുന്നു, 47. ഓവറോൾ അഡ്വൈസ് നടന്ന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നടന്നത്, 1,428. അത് കഴിഞ്ഞാൽ എറണാകുളം 1,006, തൃശ്ശൂർ 1,029, മലപ്പുറം 1,048, കോഴിക്കോട് 1,019. ഏറ്റവും കുറവ് നിയമനങ്ങൾ നടന്നത് വയനാട് ജില്ലയാണ്, 361. ബാക്കിയുള്ള ജില്ലകൾ ഒരു മീഡിയം ലെവലിൽ അഡ്വൈസുകൾ നടന്നു. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കോമ്പറ്റീഷൻ കൂടാനാണ് സാധ്യത. അതുകൊണ്ട് നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ട് ഉള്ളത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, 100-ാമത്തെ റാങ്ക്, 200-ാമത്തെ റാങ്ക്, 300-ാമത്തെ, 400, 500, 750, 1,000 റാങ്ക് വരെ മേടിച്ചവരുടെ മാർക്കാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ജില്ലയിലും. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഏറ്റവും ഹയസ്റ്റ് മേടിച്ചിട്ടുള്ളത് 93.33 ആണ്, തിരുവനന്തപുരം ജില്ല. ഏറ്റവും കുറവ് മാർക്ക് മേടിച്ച് ഫസ്റ്റ് റാങ്ക് നേടിയത് കണ്ണൂർ ജില്ലയാണ്, 75 മാർക്ക്. ചിലർക്ക് സ്പോർട്സ് കോട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവരൊരു 75 മാർക്ക് മേടിച്ചാലും അവരുടെ സ്പോർട്സ് കോട്ട ഒരു 20 മാർക്ക് കൂടെ കൂട്ടി ഫസ്റ്റ് റാങ്കൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്താതെ മെറിറ്റിൽ മാർക്ക് മേടിച്ചവരുടെ ലിസ്റ്റാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് ഏറ്റവും കോമ്പീറ്റ് ചെയ്തിട്ടുള്ള തിരുവനന്തപുരം ജില്ല തന്നെയാണ്. ഇതിൽ 200-ാമത്തെ റാങ്ക് നോക്കിയാൽ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ 84 മാർക്ക്, 300 83 മാർക്ക്, 400 82 മാർക്ക്, 500 81.33 മാർക്ക്. കേവലം ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് 100 റാങ്കുകൾ വ്യത്യാസം വന്നിട്ടുള്ളത്. ഈ ചാർട്ടിൽ ഏറ്റവും അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ഓരോ ജില്ലയിലും എത്രയാണെന്നുള്ളതും. ഓപ്പൺ കോമ്പറ്റീഷൻ, അതായത് ഇതുവരെ നിയമനങ്ങൾ നടന്നതിലെ ഈ റാങ്ക് ലിസ്റ്റിലെ ജനറൽ കോമ്പറ്റീഷൻ വരെ എത്ര പേര് കയറിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ 243, തൃശ്ശൂർ 219, പാലക്കാട് 210, കോഴിക്കോട് 203. ഏറ്റവും കുറവ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് വയനാടും ആലപ്പുഴയാണ്, 139ഉം 142. അപ്പം ഇതുവരെ നോക്കുകയാണെങ്കിൽ 3,861 അഡ്വൈസുകൾ നടന്നു. ഇതിൽ ഞാൻ പച്ച കളർ കൊടുത്തിട്ടുള്ളത് ഇതുവരെയുള്ള അവരുടെ റാങ്ക് പൊസിഷനിൽ എത്ര മാർക്ക് മേടിച്ചവർക്ക് വരെ ജോലി കിട്ടി എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ 82 മാർക്ക് മേടിച്ചവരെ ഉള്ളവർക്ക് ഇതുവരെ ജോലി ലഭിച്ചു. ഇനിയും 1.5 കൊല്ലം റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്, 1,000 വരെ പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2 പ്രാവശ്യത്തെയും റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നടന്ന നിയമനങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏത് ജില്ല വെച്ചാലാണ് ജോലി കിട്ടാൻ സാധ്യത കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന ജില്ല വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. തിരുവനന്തപുരം തന്നെയാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ജില്ല. കാരണം ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളുള്ളത് തിരുവനന്തപുരം ജില്ല തന്നെയാണ്. അത് കഴിഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളാണ് നിയമന സാധ്യതകൾ കൂടുതലായിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ കണ്ടതാണ്, അതേപോലെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് നല്ല സ്കോർ ചെയ്യാൻ കഴിവുള്ളവർ മാത്രമേ തിരുവനന്തപുരം വയ്ക്കാവൂ. കാരണം കട്ട് ഓഫ് തന്നെ വളരെയധികം ഉയർന്നതായിരിക്കും. നല്ല സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിയമനം ലഭിക്കുകയുള്ളൂ.
അതുകൊണ്ട് എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുന്നവർ, നല്ല കോൺഫിഡൻസ് ഉള്ളവർ തിരുവനന്തപുരം വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ബാക്കി ജനറൽ കാറ്റഗറി അല്ലാതെ ഓരോ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും, ഈഴവ, മുസ്ലിം, ഓരോ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഏത് ജില്ലയാണ് ഏറ്റവും നല്ലതെന്നുള്ളത് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നീട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ജില്ല മാറി വയ്ക്കുന്നത് നമുക്ക് പല ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും വെയിറ്റേജ് മാർഗ് പോലെ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഇങ്ങനെയുള്ള നിയമന സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ജില്ല മാറി നമ്മളൊരു ജോലി നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബാച്ചിലർ ആയിരിക്കുമ്പോൾ അത്രയും പ്രശ്നങ്ങൾ വരില്ലെങ്കിൽ പോലും, ഫാമിലി ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്താണ് ജോലി കിട്ടുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് റെൻറ്റിൽ താമസിക്കേണ്ടി വരും. അപ്പോൾ ജീവിത ചിലവ് വളരെയധികം കൂടുതലായിരിക്കും. സിറ്റി പോലുള്ള ഒരു സ്ഥലത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിവിങ് എക്സ്പെൻസ് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ യാത്രാ ചിലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ ഫാമിലി പരമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നവർ സ്വന്തം ജില്ല തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. LD പോലെ വളരെ പോപ്പുലറായ ഒരു വലിയ റാങ്ക് ലിസ്റ്റിനെ പറ്റി വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ സുഹൃത്തായ അരുൺ ഭാസ്വരൻ, പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പരം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ കമൻ്റ് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബേഴ്സും കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈ വിഷയത്തിൽ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. റിസർവേഷൻ ഉള്ളവർ, ഏത് ജില്ല വയ്ക്കണം എന്ന് ഡൗട്ടുള്ളവർ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണുക. നന്ദി, നമസ്കാരം.